ഹലോ ഗൈസ്, എന്റെ പുതിയ റേഡിയോ കേട്ട എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ് നോക്കൂ, അപ്പൊ എന്റെ വീഡിയോ എന്താ വെച്ചാല് സൈക്കിള് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യണ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ അത് അതിലേക്ക് പോണതിന് മുമ്പേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ചെയ്യാം. ഓ ഗൈസ്, അതേപോലെ നമ്മളെ ബാക്കിലെ ലൈറ്റ് കുറേ ദിവസം മുന്നേ അടിച്ചു പോയതാണ്, അതപ്പോ അപ്ഡേറ്റ് ചെയ്ത് അത് വേറെ മേടിച്ചും ചെയ്തേക്കണം. ഒക്കെ മൊത്തത്തിൽ കാണിച്ചതാം, ആദ്യത്തെ ലൈറ്റൊക്കെ കാണിച്ചതാം, വെള്ളം കയറി അടിച്ചുപോയി. പിന്നെ ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി നമ്മൾ ചെയ്യണ്ട്. ഇത് നമ്മൾ ചെയ്തതാണ്, ഒരു സംഭവം വെച്ച് ചെയ്തതാണ്. ഇത് ചെയ്തുകൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ കമ്പിമുട്ട് പെയിന്റും പോല, ഇതവിടെ ഇവിടെ ഇങ്ങനെ വരുതലുണ്ട് സൈക്കിള് ബാക്ക് എടുക്കുമ്പോൾ. അപ്പൊ ഇനി കമ്പിമത് പെയിന്റ് പോലെ ഇതുമ്മ മാത്രമേ ഉള്ളൂ കംപ്ലൈന്റ് വരാം. വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഗിയറിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഗിയർ മാറ്റി പുതിയ തെച്ചിടുമ്പോ വല്ല കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബോഡിയും കളിയൊക്കെ ഉണ്ട് അതിനുള്ളൂ. ഫ്രൈവിൽ ഏകദേശം പോയിക്കണു, കംപ്ലൈന്റ് ഉണ്ട്, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. വേറെ ഈ സാധനമൊക്കെ പൊട്ടി നമ്മളെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു, ഇവിടുത്തെ വേണമെന്നില്ല, വേണമെന്നില്ല. ഇത് മൊത്തത്തിൽ അയച്ചിട്ട് പുതിയത് വെക്കണം. സോക്കപ്സ് എപ്പോഴും അതേമാതിരി തന്നെ ഉണ്ട്. നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കുറെ ദിവസമായി, വീഡിയോ എടുക്കാൻ നല്ലൊരു കണ്ടന്റ് ഒന്നും കിട്ടിയെന്നില്ല. അപ്പൊ അങ്ങനെ പോയതാണ്. വീഡിയോ കുറെ ദിവസം ചെയ്തിട്ട് പിന്നെ ഇൻട്രസ്റ്റ് കിട്ടിയില്ല. അപ്പോ അങ്ങനെ നിന്നു. ഇന്നെന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കരുതി. ഫ്രണ്ട് ലൈറ്റൊന്നും ഇപ്പൊ കംപ്ലൈന്റ് ഒന്നും ആയിട്ടില്ല, ലൈറ്റ് നിറം കമ്മിയാണ്. രാത്രി നൈറ്റ് റൈഡ് പോകുമ്പോ തീരെ ലൈറ്റിന്റെ നിറം തീരല്ല. അതേപോലെ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യണുണ്ട്, അതിന് അതും കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം നമ്മള് പുതിയ ലൈറ്റൊക്കെ കാണിച്ചു തരാം, പുതിയതും പഴയതും ആയിട്ടുള്ള ലൈറ്റ് രണ്ടും കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാം. നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ഡബറും ഉള്ളു നിൽക്കുക. ഇത് സൈക്കിളിന്റെ ബാക്കിൽ വെക്കുന്ന ലൈറ്റ് അല്ല, അങ്ങനത്തെ ലൈറ്റ് ഉണ്ട്, പക്ഷെ കിട്ടിയത് വേറെ ലൈറ്റാണ്. എന്തായാലും ലൈറ്റ് ആയിരുന്നു, കുറെ ബോറാക്കണല്ല വീഡിയോ. എന്താ അപ്പോ ലൈറ്റ് കാണിച്ചു തരാം. ഓ ഗൈസ് നോക്കും, ആദ്യത്തെ നമ്മളെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ബാക്കിൽ എരിഞ്ഞ. ഇതിന് ഏകദേശം 300 രൂപ ആയിക്കണു. ഇതും പിന്നെ ഈ ലൈറ്റും കൂടി മേടിച്ചിരുന്നാണ്, രണ്ടും ഒപ്പമായിട്ട് കിട്ടും. ഈ സംഭവമാണ്, ഈ ലൈറ്റാണ് അതിന്റെ ബോക്സ്. ഇത് ലൈറ്റിന് നിറം കമ്മിയാണ്, പവർ കുറവാണ്, എന്നാലും അത്യാവശ്യം ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെറിയൊരു ലോ ബഡ്ജറ്റ് ലൈറ്റാണ്. ഇത് മേടിച്ചാൽ വല്ല കുഴപ്പമൊന്നുമില്ല, 300 രൂപയ്ക്ക് ലാഭം തന്നെയാണ്. എന്തായാലും ഇത് മേടിച്ചു. പിന്നെ ഇതിന്റെ ഇവിടെ ഒരു ചാർജ് ചെയ്യണ എന്തിതാം, ഇവിടെ ഇതേമാതിരിക്കത് സംഭവം ഉണ്ടായിരുന്നു, കാണുന്നുണ്ടോ അറിയില്ല, ഇതേമാതിരിക്കത് സംഭവം അതിന്റെ ഇവിടെ ഉണ്ടായിരുന്നു. അത് എഞ്ചിനിൽ പൊട്ടിയിട്ട് പിന്നെ ഞാൻ അതിങ്ങനെ വെച്ച് മഴയത്ത് ഒക്കെ സൈക്കിൾ ഓട്ടിയിരുന്നു, അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി ഈ ലൈറ്റ് കംപ്ലൈന്റ് ആയി. അപ്പൊ നമ്മൾ പുതിയത് മേടിച്ച ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറെ ഫീച്ചേഴ്സ് ഇല്ലാണ്, ഇതിവിടെ ഇങ്ങനെ വെച്ച് എങ്ങനെ നിൽക്കും എടുക്കും പോവില്ല. ഒരു ചെറിയൊരു പോക്കുണ്ട് എന്നാലും. പിന്നെ ബാക്കില് ഗാന്ധം വരുന്നുണ്ട്, അപ്പൊ വരുമ്പോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ചെടുത്താൽ മതി. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് രണ്ട് ഇതിടണേ, രണ്ട് ഡബർ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പവർ എന്ന് പറയാന് ഇല്ല, പവർ മീൻസ് എന്താ പറയാ, ഗാന്ധം ചെറുതായതുകൊണ്ട് വല്ല പവറില്ല. അപ്പോൾ ചെറിയൊരു പേടി, സ്പീഡ് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ചാടി നൈറ്റ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് ഫുള്ള് കത്തിച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇനിയിപ്പോൾ
ഫ്രണ്ടിലും ആണെങ്കിൽ ഈ ലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചോ, നോർമൽ ലൈറ്റ്. ഈ പഴയ ലൈറ്റിൻ്റെ കാട്ടിലും നിറമുണ്ട്. ഈ ലൈറ്റിന് നിറം കുറവാണിത്, അത്യാവശ്യം നല്ല നിറമുണ്ട്. നൈറ്റ് കാണിച്ചു തരാം, രാത്രി ലൈറ്റ് കാണിച്ചു തരാം. ഇത് പിന്നെ ചെറിയ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് പിന്നെ ഈ മോഡ്, ഇതാണ് ബാക്കിൽ വെക്കുമ്പോൾ കത്തിച്ചാണ് ഈ ലൈറ്റ്. ഫ്രണ്ടിൽ വെക്കണമെങ്കിൽ ലൈറ്റ് ആക്കി ഫ്രണ്ടിലും വെക്കാം, ബാക്കിൽ വാണിംഗ് ലൈറ്റ് ആയി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു സംഭവം വെച്ചാല് ഇത് സൈക്കിളിൻ്റെ അല്ല, വേറെ വണ്ടികൾക്ക് വരുന്നതാണ്. പക്ഷെ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് തന്നെയാണ്, അതുകൊണ്ട് ഓടിച്ചാണ്. ഓക്കേ, അപ്പോൾ നമുക്ക് ലൈറ്റ് ബാക്കിൽ ഫിറ്റ് ചെയ്യാം. ഡപ്പതും കൂടി ഇട്ടിട്ട് അത് കാണാം. കുറേ ദിവസം വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ ഒരു തപ്പിപ്പൊടിച്ചുണ്ട്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തു. ബാക്കിൽ വൈറ്റ് ലൈറ്റ് കത്തിച്ചത് പോരാ. എവിടെ തന്നെ സ്വിച്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ വരിക. ഇത് നൈറ്റ് ആകുമ്പോൾ ഈ ലൈറ്റിൻ്റെ പകരമുണ്ട് ഡബർ കാണൂല, വല്ലാതെ ലുക്ക് കുറവൊന്നുമില്ല. മോർണിംഗ് ഇങ്ങനെ ലൈറ്റ് വെച്ച് പോലില്ല, അത് ഡബർ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും. ഓക്കേ, രണ്ട് ലൈറ്റ് എന്തായാലും മേഡിയം ചെയ്യുന്നതാണ്, ഇതും മേഡിയം. ഓക്കേ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത മോഡിഫിക്കേഷനിലേക്ക് കടക്കാം. അടുത്ത മോഡിഫിക്കേഷൻ എന്താ വെച്ചാൽ, ഈ റിഫ്ലക്ടർ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമ്മൾ ഇവിടെ ആണ്. ഓക്കേ, അതിനായിട്ട് ആദ്യം നമ്മൾ ഈ സംഭവം ഇവിടെ സെറ്റ് ചെയ്യണം. രണ്ട് സൈഡില് രണ്ടെണ്ണം സെറ്റ് ചെയ്യണം. ഓക്കേ, ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡിഫിക്കേഷൻ. ഇതെല്ലാം ഇങ്ങനെ സ്ക്വയർ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് നിർത്തണം. അപ്പുറത്തെ സൈഡിലൊന്നുമില്ല, ഇത് തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഫ്രണ്ടിന്റെ റിഫ്ലക്ടർ ഒരു ബാക്ക് കൊടുക്കുന്നതാണ്. ശരിക്കും ബാക്കിൽ വെക്കുന്ന റിഫ്ലക്ടർ ഏതാണെന്ന് വെച്ചാല് ഇങ്ങനെ റെഡാണ്. റെഡ് ഇത് ഇവിടെ വെക്കല്, ഇത് ഈ റിഫ്ലക്ടർ ഇവിടെ വെക്കല് നടക്കൂല. അപ്പൊ നമ്മൾ തൽക്കാലം വെറുതെ ഒരു രസത്തിന് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. അപ്പൊ ഇതെന്തായാലും ഇനി സ്കോർ ചെയ്തെടുക്കാം. ഗൈസ്, സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഫൈനൽ ലുക്ക് അതാണ്. ഇത് നമ്മൾ സ്ക്വയർ നടന്നില്ല, അതിന്റെ ഹോളിൽ കൂടി ആ സ്ക്വയർ കൊണ്ടുള്ള വലുതായിരുന്നു. അപ്പോൾ നമ്മളെ മാസ്കിംഗ് ടേപ്പ് വെച്ച് തൽക്കാലം ഒട്ടിച്ചു. ബ്ലാക്ക് ടേപ്പ് ഇട്ടതിന്റെ മേലെ ഒട്ടിച്ചണം, അത് ബോറായി കാണില്ല, ഫിനിഷിംഗ് തന്നെ ഇരുന്നോളും. ഇത് വെച്ചിട്ട് ലുക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇത് ചെറുതായിട്ട് മോർണിംഗ് കാണുമ്പോൾ ചെറിയൊരു ഡബറിന്റെ ബോറുണ്ട്, രാത്രി ലൈറ്റ് എത്തിച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ രാത്രി ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചതാം, രാത്രി ലൈറ്റ് കാണിച്ചതാം. അപ്പൊ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനി രാത്രി കാണാം.